ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാണ്ടോ? ഞാനും ഇവിടെ നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോയാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സെയിലിനുള്ള പ്ലാന്റിനാണ് കേട്ടോ, അലമാണ്ടേൻ്റെ ഒരു പിങ്ക് കളറ് ഫ്ലവർ വരുന്ന ചെടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് സെയിലിനുള്ളത് ലെഗസ്റ്റോമിയൻ്റെ പ്ലാന്റാണ് കേട്ടോ, ഇതും ഒരു പിങ്ക് കളറ് വരുന്നതാണ്. ഇതിൻ്റെ റെഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഇത് പൂക്കളില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ജമന്തിയാണ് കേട്ടോ. ജമന്തിയുടെ രണ്ട് മൂന്ന് കളറേ ഉള്ളൂ. അപ്പോൾ ജമന്തി ആവശ്യമുള്ളവർക്കും ചോദിക്കാവുന്നതാണ്. ഈ ഒരു പ്ലാന്റ്സൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ജമന്തിയും കൂടെ വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ജമന്തിയൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ട് കുറേ നാളായിട്ടോ. നല്ല വെയിലല്ലായിരുന്നോ? ഇപ്പം നമുക്കിങ്ങനെ ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ജമന്തി ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് അന്ന് സെയിൽ വീട്ടിൽ ഇട്ടിട്ട് ഇപ്പോഴും ജമന്തിക്ക് ഓർഡർ വരാറുണ്ട് കേട്ടോ. കുറഞ്ഞ കളറുകളേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മളതൊരു കോംബോ ആയിട്ട് ഇടാത്തത്. അല്ലെങ്കിൽ നമ്മൾ കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുത്താൻ കേട്ടോ. ഇനി നമ്മൾ ജമന്തിയൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കോംബോ ആയിട്ടേ കൊടുക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ആന്തൂറിയം പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു കളർ വെറൈറ്റി ഇതാണ്. ഇത്രയും നാൾ നമ്മൾ DTDC വഴിയാണ് കേട്ടോ പ്ലാൻസ് അയച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ പോസ്റ്റ് വഴിയും സ്പീഡ് പോസ്റ്റ് ആയിട്ടും പ്ലാൻസ് അയക്കുന്നതാണ് കേട്ടോ. കുറേ പേര് നമ്മളോട് ചോദിക്കായിരുന്നു സ്പീഡ് പോസ്റ്റ് അയക്കാമോ എന്ന്. അപ്പോൾ ഇനി മുതൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടും അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ദിവസം ഇപ്പം സ്പീഡ് പോസ്റ്റ് അയക്കേണ്ടത് ഒരു ദിവസത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെ അയക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. DTDC അടുത്തില്ലാത്തവർക്ക് അത് പോയി, അതായത് പ്ലാൻസ് വന്നാൽ പോയി വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുത്തരും. അപ്പോൾ ഒന്ന് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സ്പീഡ് പോസ്റ്റ് ആയിട്ട് വാൾസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. DTDC അടുത്തുള്ളവർക്ക് അതാണ് നല്ലത്. അല്ലാതെ DTDC വഴി വാങ്ങാൻ പറ്റാത്തവർക്ക് ഇനി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരാം കേട്ടോ. പ്ലാൻസ് ഓർഡർ ചെയ്യേണ്ടവർ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആന്തൂറിയത്തിൻ്റെ ഓരോ വെറൈറ്റിയിലും നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ നമ്പർ പറഞ്ഞു തന്നാലും മതി കേട്ടോ. ചില അമ്മമാരൊക്കെ പറയാറുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്ന് കേട്ടോ. എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ഈ ഒരു കുറച്ച് നാളായിട്ടുള്ളൂ മര്യാദക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പഠിച്ചിട്ട്. എനിക്ക് അതുവരെ അറിയില്ല. നമ്മൾ ഈ ഗൂഗിൾ പേ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം ഇപ്പം പൈസ അയച്ചു കൊടുക്കുമ്പോഴൊക്കെ എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കില്ല. അങ്ങനെയാണ് കേട്ടോ ഞാനതൊന്നും മര്യാദക്ക് പഠിച്ചത്. നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് കൂടുതലും ഞാൻ സെയിൽ ചെയ്തത് ആന്തൂറിയം പ്ലാന്റ് ആണ് കേട്ടോ. ചിലരൊക്കെ നല്ലോണം പിടിപ്പിച്ചെടുത്ത് വീണ്ടും വീണ്ടും പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഒരുവിധം കളറുകൾ നമ്മുടെ കയ്യിൽ വരുന്ന സമയത്തൊക്കെ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ നട്ടിട്ട് നാശമായി പോയിട്ടുണ്ട്. എന്നാലും കുറവാണ് കേട്ടോ ആന്തൂറിയം നട്ടിട്ട് നാശമായി പോകുന്നവർ, പോയി എന്ന് പറയുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 7 കളറാണ് കാണിക്കുന്നുള്ളൂ. ഇതാണ് നമുക്ക് കുറച്ചധികം പ്ലാന്റ്സ് കയ്യിലുള്ളത് കേട്ടോ. അല്ലാത്ത ഒരു 10 കളറൊക്കെ എടുക്കാനുണ്ടാവും. അല്ലാത്തതൊക്കെ നമുക്ക് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് 10 കളറൊക്കെ വേണ്ടവരാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം. പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ, ജിഫിയിലുള്ള. അപ്പോൾ റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പ്ലാന്റ് അത്യാവശ്യം പിടിച്ചും കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പൂക്കളും ഉണ്ടാവും കേട്ടോ. രാവിലെയൊക്കെ നല്ല വെയിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് മഴയുണ്ടല്ലോ. ഇപ്പോൾ ബോൾസം നടാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. 10 കളറൊക്കെ സെലക്ട് ചെയ്ത് തരാനുണ്ടാവും. വെരിയേറ്റഡ് വൈറ്റ്, ഓറഞ്ച്, പിങ്ക്, അങ്ങനെ 3 കളറാണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ട് നമുക്ക് ഈ ഒരു 10 കളറിൽ ഉൾപ്പെടുത്താനുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. പേര് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഓർമ്മ ഇല്ല കേട്ടോ, ഞാൻ മറന്നുപോയി. ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടൊക്കെ ചോദിച്ചൊക്കെ വെച്ചതാണ്, പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടോ, ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തിടുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ നഴ്സറിയിൽ സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് റോസ്മേരി ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ കുറേ റോസ്മേരി നമുക്ക് സെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരായിരിക്കും. ടാറ്റാ, ബൈ ബൈ.